ഹരിയോ. ഒരു ഗ്രാമത്തിൽ വളരെ ലൗകികനായ ഒരു ധനികനുണ്ടായിരുന്നു. ആധ്യാത്മികമായ ജിജ്ഞാസ അദ്ദേഹത്തിന് ഒട്ടുമുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പാവങ്ങളോട് വളരെയധികം അനുകമ്പയുണ്ടായിരുന്നു. പാവങ്ങളെ സഹായിക്കുന്നതിൽ അതിയായ സന്തോഷം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് ഒരു യോഗീശ്വരൻ വന്നു. അവിടെയുള്ള ഒരു ക്ഷേത്ര പരിസരത്തിലെ ആൽച്ചുവട്ടിൽ അദ്ദേഹം ധ്യാനത്തിനായി ഇരുന്നു. ഇത് കേട്ടറിഞ്ഞ ധനികൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കാരണം കയ്യിലൊന്നുമില്ലാതെ വന്ന ഒരു സാധു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാം എന്ന ഭാവത്തോടുകൂടിയാണ് ധനികൻ ചെന്നത്. യോഗീശ്വരനെ കണ്ട് നമിച്ചുകൊണ്ട് ധനികൻ ചോദിച്ചു, അങ്ങക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാൻ നടത്തിത്തരാം. ചിരിച്ചുകൊണ്ട് യോഗീശ്വരൻ പറഞ്ഞു, എനിക്കൊരാവശ്യവുമില്ല എന്ന്. ധനികൻ വീണ്ടും പറഞ്ഞു, അല്ല അങ്ങ് മടിക്കാതെ ചോദിക്കൂ. അങ്ങക്ക് നല്ല വസ്ത്രം വേണമെങ്കിൽ ഞാൻ നൽകാം, നല്ല ഇരിപ്പിടം വേണമെങ്കിൽ ഞാൻ നൽകാം, നല്ല ഭവനം വേണമെങ്കിൽ ഞാൻ പണിത് നൽകാം, അങ്ങ് എന്ത് വേണമെങ്കിലും ചോദിക്കൂ, ഞാൻ നൽകാം, ഞാൻ അതിന് സന്നദ്ധനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് യോഗീശ്വരൻ വീണ്ടും മറുപടി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്കൊരാവശ്യവുമില്ല. ഇത് കേട്ട് ആശ്ചര്യത്തോടുകൂടി ആ ധനികൻ വീട്ടിലേക്ക് മടങ്ങി. പോകുന്ന വഴിയിലെല്ലാം അദ്ദേഹത്തിന്റെ ചിന്ത ഈ യോഗീശ്വരന്റെ ചിരിയെ കുറിച്ചായിരുന്നു. കയ്യിൽ ഒന്നുമില്ലാതിരുന്നിട്ടും എല്ലാം ഉള്ളവന്റെ ഭാവം, എന്തൊരു സന്തോഷം, എന്തൊരു സംതൃപ്തി! ഇതെങ്ങനെ ആ യോഗീശ്വരൻ നേടി? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അദ്ദേഹം കയ്യിൽ പലതും ഉണ്ടായിരുന്നിട്ടും വീണ്ടും പുതിയ വസ്തുക്കൾക്കായി അലയുകയാണ്. ഒരിക്കലും സന്തോഷം എന്താണെന്ന് പൂർണ്ണമായി അനുഭവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ യോഗീശ്വരൻ കയ്യിൽ ഒന്നുമില്ലാതെ തന്നെ എല്ലാമുള്ളവന്റെ ഭാവത്തിലിരിക്കുന്നു. അപ്പൊ ആ യോഗീശ്വരൻ അനുഭവിക്കുന്ന ഏതോ ഒരു വസ്തുകൊണ്ട് അതിനെ അനുഭവിച്ചാൽ സന്തോഷം എന്താണെന്ന് ഇദ്ദേഹത്തിനും അറിയാൻ സാധിക്കും. ഈ തോന്നൽ ആ ധനികന്റെ ഉള്ളിൽ ഉദിച്ചു. അതോടുകൂടി ഈ യോഗീശ്വരൻ അനുഭവിക്കുന്ന അനുഭവത്തെ തനിക്കും വേണം എന്ന ദൃഢനിശ്ചയം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായി. പിറ്റേത്തെ ദിവസം കാലത്ത് കുളിച്ച് ശുദ്ധനായി അദ്ദേഹം ആ യോഗീശ്വരന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് കാൽക്കൽ വീണ് നമിച്ചുകൊണ്ട് ആ യോഗീശ്വരനോട് പറഞ്ഞു, അങ്ങ് അനുഭവിക്കുന്ന ആ വസ്തു അത് ഞാനും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെപ്പോലെ ആനന്ദത്തിൽ മുഴുകാൻ ഞാനും ആഗ്രഹിക്കുന്നു. ദയവായി അതിനുള്ള മാർഗത്തെ ഉപദേശിച്ച് നൽകിയാലുമെന്ന്. ചിരിച്ചുകൊണ്ട് യോഗീശ്വരൻ പറഞ്ഞു, ഞാൻ അനുഭവിക്കുന്നത് എന്നെ തന്നെയാണ്. എന്റെ ആത്മാവിന്റെ സ്വരൂപമാണ് ആനന്ദം. ഇതേ ആനന്ദമാണ് നിന്റെയും സ്വരൂപം. ഇത് നീ അനുഭവിച്ചാൽ പിന്നെ ലോകത്തിലെ മറ്റൊരു അനുഭവത്തിനുമായി നീ കാംക്ഷിക്കുകയില്ല. ഇത് കേട്ട് ആശ്ചര്യത്തോടുകൂടി ആ ധനികൻ ചോദിച്ചു, ഈ ആത്മാവിനെ ഞാൻ എങ്ങനെ അറിയുമെന്ന്. ചിരിച്ചുകൊണ്ട് യോഗീശ്വരൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി തന്റെ അടുത്തുള്ള കുടത്തെ കാണിച്ച് അതിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ കുടത്തിൽ നോക്കിയപ്പോൾ അതിലെ ജലത്തിൽ തന്റെ മുഖത്തെ കണ്ടു. ഉടനെ തന്നെ യോഗീശ്വരൻ ആ ജലത്തെ ഇളക്കി. ആ സമയത്ത് ആ പ്രതിബിംബവും ഇളകി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ ജലം നിശ്ചലമായി. ഉടനെ ആ മുഖം വീണ്ടും വ്യക്തമായി. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യോഗീശ്വരൻ പറഞ്ഞു, ഇതുപോലെയാണ് നീയും. നിന്റെ ഉള്ളിലെ ചിത്തമാകുന്ന ജലത്തിൽ ആത്മാവ് പ്രതിബിംബിക്കുന്നുണ്ട്. അത് ആനന്ദമാണെന്നറിയാൻ നിനക്ക് സാധിക്കും. പക്ഷെ ചിന്തകളാകുന്ന ഇളക്കം ആ പ്രതിബിംബത്തെയും ഇളക്കുന്നു. അപ്പോൾ ആനന്ദമുണ്ടെന്ന അറിവ് നിനക്ക് നഷ്ടമാകുന്നു. അങ്ങനെ ആനന്ദമില്ല എന്ന് കരുതി നീ വീണ്ടും വീണ്ടും വസ്തുക്കളെ നേടാനായി പരിശ്രമിക്കുന്നു. എന്നാൽ ഒന്നും ചെയ്യാതെ മനസ്സിനെ നിർത്തിയാൽ മനസ്സിന്റെ ഇളക്കം ഇല്ലാതെയാകും. അങ്ങനെ മനസ്സ് പൂർണ്ണമായി നിശ്ചലമായാൽ ആത്മാവ് വ്യക്തമാകും. ഏതുപോലെയാണോ നിന്റെ പ്രതിബിംബത്തെ നീ കണ്ട് നിന്നെ മനസ്സിലാക്കിയത്, അതുപോലെ ബോധത്തിന്റെ പ്രതിബിംബത്തെ മനസ്സിലറിഞ്ഞുകൊണ്ട് ബോധം സ്വയം അറിയും. അങ്ങനെ സ്വയം അറിയുന്ന ഭാവമാണ് ആത്മസാക്ഷാത്കാരം. ആ ഭാവത്തിൽ നീ പരമാനന്ദം അനുഭവിക്കും. പിന്നീട് നിനക്ക് ഒന്നിനോടും വാഞ്ഛയുണ്ടാകില്ല. കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങി ധ്യാനം അഭ്യസിക്കാനായി അങ്ങനെ ആ ധനികൻ നടന്നു. ഹരിയോ.